ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം അരിയ റോട്ടി എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ബിഗിനേഴ്സിനും അതുകൂടാതെ എൻ്റെ കണ്ണൂരല്ലാത്ത കുറച്ച് ഫ്രണ്ട്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. കണ്ണൂരുകാർക്ക് ഈ ഒരു അരി ഒറോട്ടി എന്ന് പറയുന്നത് മൂന്ന് നേരം കിട്ടുവാണെങ്കിൽ അത്ര ഹാപ്പിയാണ്. ഏത് കറീൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അത് ഇന്ന് കറി എന്നൊന്നുമില്ല, ഇറച്ചിക്കറി ആയാലും മീൻകറി ആയാലും വെജിറ്റബിൾ ആയാലും എല്ലാത്തിനും പറ്റിയ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ അരി ഒറോട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു പത്തിരിപ്പൊടി, അതായത് ആമീസ് പത്തിരിപ്പൊടി, അത് വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഞാനിവിടെ അരിപ്പൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതുകൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുഴച്ചെടുക്കണം. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. കുഴക്കുന്നത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പം ഉരുളകളാക്കുമ്പം അതിലേക്ക് സ്പ്ലിറ്റൻസ് വരും. അപ്പം ഈ അരി റോട്ടി നല്ലൊരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്ത് ഉരുളയാക്കുക. ആദ്യം അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. ഇതല്ലാതെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് പരത്താന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് പറയാം. ഇതുപോലെ ഉരുള എടുത്ത് ഒരു ഷീറ്റ്, ഇതുപോലെ ഒരു നീളത്തിലുള്ളൊരു ഷീറ്റ് എടുക്കണം. അതിലേക്ക് ഈ ഉരുള വെച്ച് ഒരു മൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രത്യേക ഓർമ്മിക്കാൻ ഈ ഷീറ്റിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇതുപോലെ ഉരുളകളാക്കി ഓരോന്നായിട്ട് പാനിലിട്ട് ചുട്ടെടുക്കാം. പരത്തി വെച്ച അരി റോട്ടി ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള പാനാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പാനാണെങ്കിൽ, ഏത് പാനായിരുന്നു, ഫുൾ പ്ലെയിൻ ആണെങ്കിൽ ഈസിയാണ് ചുട്ടെടുക്കാൻ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഡ്രൈ ആവാൻ വേണ്ടി കാത്തു നിൽക്കാനേ പാടില്ല. ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്ത പത്തിരി ഏകദേശം ചെറിയ കുമ്പളകൾ വരുന്നത് പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മളൊരു പ്രഷർ വെച്ച് ജസ്റ്റ് ചെറിയതായ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് പൊങ്ങി വരും. അതാണ് അതിൻ്റെ പാകം. അതോടുകൂടി നമുക്ക് പാനിൽ അത് എടുത്ത് മാറ്റാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ പാനിൽ ഈ ഒറോട്ടി ചുട്ടെടുക്കുന്നത്. അപ്പം കൈയൊക്കെ നന്നായി അത്യാവശ്യം ചൂടാവും. എന്നാലും തന്നെ കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആവുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒറോട്ടി ചുട്ടെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലെ പ്രസ് ചെയ്യുമ്പം ഇതിങ്ങനെ പൊങ്ങി വരണം ഒറോട്ടി. അതാണ് അതിൻ്റെ ഒരു പാകം. നമ്മൾ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചുവിട്ട് ഡ്രൈ ആവാത്ത രീതിയിൽ ആവുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഒറോട്ടി പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ പൊങ്ങിയ രൂപത്തിൽ കിട്ടുള്ളൂ.
അപ്പോൾ പൊറോട്ടയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പ്യുവർ ഗീ ഒഴിച്ച് നല്ല ഏതെങ്കിലും നല്ലൊരു കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.